നമസ്കാരം. സ്റ്റോറീസ് ഓഫ് ഇലക്ഷൻ 2019 എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊന്നാനി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ന് നാനാമുക്ക് ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഇലക്ഷൻ പ്രചരണവുമായി എത്തിയിരുന്നത്. പഴയകാല നേതാക്കളെയും അസുഖം ബാധിച്ചു കിടക്കുന്നവരെയും നേരിട്ട് കാണുവാൻ വേണ്ടിയാണ് ഇ ടി നാനാമുക്ക് ഗ്രാമപഞ്ചായത്തിൽ എത്തിയത്. കൂടാതെ കേരളത്തിലെ ആദ്യ മുസ്ലിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐഷക്കുട്ടിയെ നേരിട്ട് കണ്ട് ഇ ടി അനുഗ്രഹവും വാങ്ങി. ഇടതുപക്ഷം ഇവിടെ പ്രാദേശികമായി ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് മുക്കുതല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, അതിന് എം പി ഫണ്ടിൽ നിന്നും ഒന്നും ലഭിച്ചില്ല എന്നൊരു ആരോപണം ഇടതുപക്ഷം. നമുക്ക് എം പി ഫണ്ട് എന്നറിയാം 5 കോടി രൂപ 57 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വീതിക്കാനുള്ളതാണ്. അതേസമയത്ത് എം എൽ എമാർക്ക് 6 കോടി രൂപ ഒറ്റ അസംബ്ലി ഫണ്ട്. അപ്പം നമുക്ക് എല്ലായിടത്തും കൊടുക്കാനും കഴിയില്ല. കൊടുക്കാൻ കഴിയുന്നത് മാക്സിമം കൊടുക്കുന്നത്. അത് 5 കോടി വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ 7 അസംബ്ലി മണ്ഡലത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ 5 കോടി വിതരണം ചെയ്യാൻ മാത്രമാണ് നമുക്ക്. അപ്പോൾ എല്ലായിടത്തും എത്തിച്ചെത്തില്ല. നമ്മൾ ഉള്ളതിൻ്റെ മാതിരി പരമാവധി ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് സ്കൂളുകൾ ഇപ്പോൾ നമ്മുടെ ഈ പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൽ തന്നെ നിരവധി സ്കൂളുകളുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ കുറേയൊക്കെ വീതിച്ച് വിരിച്ച് കൊടുക്കാൻ. എൻ്റെ ഒരു വളരെ നീതി കുറഞ്ഞ വിതരണം ചെയ്തിട്ട് നടക്കാൻ കഴിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അതും വീണ്ടും അതിന് അവസരം കിട്ടുകയാണെങ്കിൽ അത് വിളിച്ച്. രാവിലെ ചങ്ങനംകുളത്ത് എത്തിയ ഇ ടി വളയക്കുളം കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു.